ചിന്ന നടൻ ബാലയുടെ വിവാഹമായിരുന്നു. രാവിലെ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളുമെല്ലാം നിറഞ്ഞു നിന്ന് കണ്ട വാർത്ത തന്നെയായിരുന്നു ബാലയുടെ വാർത്ത. പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റെടുത്ത ആ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ ആദ്യ ഭാര്യമാർ എന്തു പറയുമെന്ന് കാത്തിരിക്കുകയായിരുന്നു. ആദ്യം മറുപടിയുമായി എത്തിയത് മുൻ ഭാര്യ എലിസബത്ത് തന്നെയാണ്. എലിസബത്തിനെ നിയമപരമായി ബാല വിവാഹം ചെയ്തിട്ടില്ലായിരുന്നു. അമൃതയുമായുള്ള ഡിവോഴ്സ് നടക്കുകയും എലിസബത്തിനെ നിയമപരമായി വിവാഹം കഴിക്കാൻ സാധിക്കാത്തതുമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയായിരുന്നു എലിസബത്തിനെ ബാല നേരിട്ട് വിവാഹം നിയമപരമായി കഴിക്കാത്തത്. അതുകൊണ്ട് തന്നെ എലിസബത്തിന് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനുണ്ടാകില്ല. പെട്ടെന്ന് തന്നെ ബാലയുടെ സ്വഭാവം മാറിയപ്പോൾ അവിടെ നിന്ന് മാറി ദൂരേക്ക് പോയ വ്യക്തിയാണ് എലിസബത്ത്. അതുകൊണ്ട് തന്നെ എലിസബത്തിൻ്റെ ഭാഗ്യം എന്നല്ലാതെ മറ്റൊന്നും പ്രേക്ഷകർക്ക് പറയാനില്ല. എലിസബത്ത് എന്തായാലും ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടായിരിക്കും. ബാലയ്ക്ക് നല്ലൊരു ജീവിതം ലഭിക്കട്ടെ എന്ന് മാത്രമായിരിക്കും എലിസബത്തും ആഗ്രഹിക്കുക. അതിനപ്പുറമൊന്നും എലിസബത്തും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ല. പ്രേക്ഷകർക്കും അത് തന്നെയാണ് അറിയേണ്ടതും എല്ലാം പറയേണ്ടതും. സ്നേഹവും പ്രാർത്ഥനയും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. കന്നഡക്കാരിയെ നോവിച്ച് ഡിവോഴ്സ് ചെയ്തു, പിന്നെ അമൃതയെ, പിന്നെ എലിസബത്തിനെ, ഇപ്പോൾ മറ്റൊരു വ്യക്തിയെ. ബാലയുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ്. ചന്ദന സദാശിവ എന്നൊരു പാവം കന്നഡക്കാരി പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അവളെ എത്രമേൽ നോവിക്കാമോ അത്രയും നോവിച്ച് ഡിവോഴ്സ് ചെയ്തു. പിന്നീടത് ലോകത്തെ മറ്റാരെയും അറിയിക്കാതെ അമൃത എന്ന 19-കാരിയെ ബാല വിവാഹം കഴിച്ചു. ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ ബാല തിരുത്തട്ടെ എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. എലിസബത്ത് ഇപ്പോൾ എവിടെയാണ് എന്നാണ് മറ്റൊരെല്ലാവരും ചോദിക്കുന്നത്. എലിസബത്ത് ഇപ്പോൾ ദൂരെ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ്. ബാലയുടെ അടുത്ത് തന്നെയായിരുന്നു എലിസബത്ത് കുറേയധികം നാളുകൾ. ശരിക്കും പറഞ്ഞാൽ എലിസബത്ത് ബാലയുമായി പിരിയാം എന്നൊരു സ്റ്റേജ് എത്തിയപ്പോഴായിരുന്നു ബാലയ്ക്ക് കരളസുഖം മൂർച്ഛിച്ചത്. എന്നും മദ്യപിക്കുന്ന ഒരാളുടെ കരളസുഖത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. മരണത്തെ മുഖാമുഖം കണ്ടിട്ടാണ് ബാല തിരിച്ചു വന്നത്. ഇപ്പോൾ കുറവുണ്ടെങ്കിലും ബാല ആരോഗ്യം തീരെ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ബാലയുടെ അടുത്ത് അധികം നാൾ എലിസബത്തിന് നിൽക്കാനായില്ല. എലിസബത്ത് പെട്ടെന്ന് തന്നെ ജീവനും കൊണ്ട് ഓടുകയായിരുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു. എലിസബത്തിനെതിരെ മാനസിക പ്രശ്നങ്ങളടക്കം തന്നെ ബാല പറഞ്ഞിട്ടുണ്ട് എന്നും എലിസബത്ത് മറ്റുള്ളവരെ പോലെയല്ല എന്ന് ബാല എപ്പോഴും എടുത്തു പറയാറുണ്ട്. കാരണം ബാല അത്രമേൽ ഉപദ്രവിച്ചിട്ടും ബാലയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് കരൾ സംബന്ധമായ രോഗത്തെ തുടർന്ന് മരണത്തെ മുഖാമുഖം കണ്ട ആശുപത്രിയിൽ കിടന്ന സമയത്ത് എലിസബത്ത് മാത്രമാണ് ബാലയ്ക്കുണ്ടായിരുന്നത്. അത് ബാല തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എലിസബത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ ബാലയ്ക്ക് നല്ലത് മാത്രം പറയാനുള്ളത്. അമൃതയെക്കുറിച്ചോ പാപ്പുവിനെക്കുറിച്ചോ ഒന്നും തന്നെ സംസാരിക്കാൻ പാടില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാലയ്ക്ക് അതിനെക്കുറിച്ച് മിണ്ടാൻ പോലും പാടില്ല. ഇപ്പോൾ ഇതാ നാലാമതൊരു വിവാഹം കഴിച്ചിരിക്കുന്നു. 2 നിയമപരമായൊരു വിവാഹവും അത് കഴിഞ്ഞ് എലിസബത്ത് എന്ന ലിവിംഗ് റിലേഷൻഷിപ്പും കഴിഞ്ഞ് ഇപ്പോൾ മറ്റൊരു നിയമപരമായ വിവാഹമാണ് തമിഴ് ചടങ്ങ് പ്രകാരം ബാല നടത്തിയിരിക്കുന്നത്. ബാലയുടെ സ്വന്തം മുറപ്പെണ്ണിനെയാണ് ബാല വിവാഹം കഴിച്ചിരിക്കുന്നത്. അത്തരം രീതി തമിഴ്നാട്ടിൽ പണ്ടു മുതലേ ഉള്ളതാണ്. ബാലയും ബാലയുടെ കുടുംബവും തമിഴ് കസ്റ്റം പാലിച്ചു വരുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിൽ ഇതൊരു സർവ്വസാധാരണമായ വിവാഹം തന്നെയാണ്. ബാലയുടെ വിവാഹം എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും ഞെട്ടിയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ വിവാഹിതനാകുമെന്ന് ബാല എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.